ദൈവത്തിന് ഇഷ്ടമുള്ളത്. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളത്. നമുക്കെല്ലാം ഓരോ ഇഷ്ടങ്ങളുണ്ട്. പലപ്പോഴും ഫുഡിനോട് നമുക്കിഷ്ടമുണ്ട്, വസ്ത്രത്തോട്, വ്യക്തികളോട്, കുടുംബങ്ങളോട് നമുക്കിഷ്ടങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന് എന്താണ് ഇഷ്ടമുള്ളത്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയുക. നമ്മുടെ ദൈവത്തിന് അങ്ങനെ ഇഷ്ടങ്ങൾ വല്ലതുമുണ്ടോ? ഒന്നാമത്തെ ദൈവത്തിൻ്റെ ഇഷ്ടം, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയുക. ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ദുഷ്ടൻ പോകുന്ന വഴി ശരിയല്ലെന്ന് തോന്നിയാൽ അവൻ ആ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ഈ പ്രഭാതത്തിൽ നാം പോകുന്ന വഴി ശരിയല്ലെന്ന് തോന്നിയാൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ വിട്ടുതിരിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് ഇഷ്ടമാണോ? എങ്കിൽ നമ്മളെക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. ഈ പ്രഭാതത്തിൽ ചിലത് വിട്ടുതിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വിട്ടുതിരിയുവാൻ കഴിയാതെ വണ്ണം നമ്മെ അടക്കി വാഴുന്ന എല്ലാ പാപത്തിൻ്റെ ഇച്ഛകളും വിട്ടുതിരിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. വിട്ടുതിരിയുക മാത്രമല്ല, ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി. എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു സന്ദേശമായി ഇതിനെ കൈക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ചിലത് വിട്ടുതിരിയുക. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് അതിമഹത്തായ ചില പദ്ധതികൾ നിറവേറാനുണ്ട്. വിട്ടുതിരിഞ്ഞ് ചിലതിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അടുത്ത ചിന്ത, ദൈവത്തിൻ്റെ ഇഷ്ടം ദുഷ്ടൻ്റെ മരണത്തിലല്ല. ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞില്ലെങ്കിൽ ദുഷ്ടൻ ആ വഴിയിൽ മരിക്കും. അവൻ തൻ്റെ വഴിയിൽ അവസാനം പോയി വീഴുന്നത് വലിയ നാശത്തിലേക്കായിരിക്കും. ദൈവത്തിനത് ഇഷ്ടമില്ല. നീ മരിച്ചു പോകുന്നത്, നീ ഇല്ലാതായി പോകുന്നത്, ദൈവരാജ്യം നഷ്ടമാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന് ഇഷ്ടം നീ വിട്ടുതിരിയുക എന്നുള്ളതാണ്. 33-ാം അധ്യായം എഗസ്കേൽ 33:3-8 വാക്യത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ദുഷ്ടനോട് ദുഷ്ടൻ നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. നമ്മളോട് ചിലരെ ഓർമ്മപ്പെടുത്തുവാൻ, പാപത്തിലാണ് പോകുന്നത്, പാപത്തിൻ്റെ ഇച്ഛയിലാണ് പോകുന്നത്, നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ
പലരെയും നമുക്ക് നീതിയിലേക്ക് നടത്താൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ളത് നമുക്ക് ഈ തലമുറയിൽ ചെയ്യാൻ കഴിയുമോ? ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ദൈവം നമ്മെ കണ്ടിരിക്കുമ്പോൾ എത്രയോ പ്രിയപ്പെട്ടവർ തലമുറകൾ വക്രതയിലേക്ക്, പാപത്തിൻ്റെ ഇച്ഛകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചിലത് ചെയ്യുവാൻ നമുക്കൊരുങ്ങാം. അതിനായി നമ്മളൊന്ന് കൈകോർക്കാം. ചിലരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. കർത്താവെ, ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമായി മാറുവാൻ കൃപ നൽകണം. അതിനായി ഞങ്ങളെ ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.